ഓണത്തിന് ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്ന ആശങ്കയ്ക്ക് വിരാമമായി. രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ച തുടങ്ങുമെന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുകയാണ്. തനീഷ് തമ്പി വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും സന്തോഷമുള്ളൊരു വാർത്തയാണ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെയാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. ധനകാര്യ ക്ഷേമ പെൻഷനുകൾക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയുണ്ട്. അതുകൊണ്ട് ഓണത്തിന്റെ നിറത്തിന് അത് ഏതെങ്കിലും തരത്തിൽ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാകരുത്. ഉത്സവ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടാനാണ് ഈ അവശ്യ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾക്കെല്ലാം ആയിട്ട് തുക അനുവദിച്ചിരിക്കുന്നത്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് 1550 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിന് 212 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 1762 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചിരിക്കുന്നത്. 60 ലക്ഷത്തോളം പേർക്കാണ് ഈ പെൻഷൻ ലഭിക്കുക. അങ്ങനെ രണ്ട് മാസത്തെ പെൻഷൻ, അതായത് 3200 രൂപ വീതം ഇവർക്ക് ലഭിക്കും. ഈ അടുത്തയാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും. 23 മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് ധനകാര്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൌണ്ടുകളിലാണ് തുകയെത്തുക. ബാക്കിയുള്ളവർക്ക് സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ടും എത്തിക്കുന്ന സംവിധാനം നിലവിലുണ്ട്. ഈ ഓണത്തിന് പണമില്ലാതെ ആരും ഉണ്ടാകരുത് എന്നുള്ള ഒരു നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ രണ്ട് മാസത്തേത് അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. എസ് കെ എൻ. Thank you, Tanish Thambi.